ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉദ്യോഗത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ജോബ് വേക്കൻസി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലുള്ള NS കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിലവിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസിയെ പറ്റിയാണ്. പ്ലസ് ടു മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഏകദേശം 5 പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സ് എന്നുള്ള തസ്കയിലേക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അഥവാ GNMO, അതുപോലെ തന്നെ 1 കുറയാത്ത എക്സ്പീരിയൻസും പോസ്റ്റിലേക്ക് ആവശ്യമാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സും അതുപോലെ തന്നെ 1 കുറയാത്ത എക്സ്പീരിയൻസും ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിരുദവും അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേഷനിൽ ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമയും 1 എക്സ്പീരിയൻസും പോസ്റ്റിലേക്ക് ആവശ്യമാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിരുദവും മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഗവൺമെൻറ് അംഗീകൃത യോഗ്യതയും അതുപോലെ തന്നെ 1 കുറയാത്ത എക്സ്പീരിയൻസും പോസ്റ്റിലേക്ക് ആവശ്യമാണ്. അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ കെയർ ടേക്കർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ്. അതുപോലെ തന്നെ നല്ല ആശയവിനിമയ പാഠവും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.nshospital.org എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമുക്ക് ഗൂഗിൾ ഫോം ലഭിക്കും. ആ ഗൂഗിൾ ഫോം വഴി നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം 12 വൈകിട്ട് 4 മുമ്പായിട്ടാണ് നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കേണ്ടത്. അപ്പോൾ അപേക്ഷയോടൊപ്പം തന്നെ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് നമ്മൾ ഗൂഗിൾ ഫോമിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായം, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് സഹകരണ സംഘ ചട്ടങ്ങൾക്ക് വിധേയമായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കുള്ള അപേക്ഷകർ 14/9/2022 രാവിലെ 9 മറ്റ് തസ്തികയിലുള്ള അപേക്ഷകർ 15/9/2022 രാവിലെ 9 കൂടിക്കാഴ്ചയ്ക്ക് എത്തേണ്ടതാണ്. സ്ഥലമെന്ന് പറയുന്ന സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, NS ആശുപത്രി, ക്യാമ്പസ്, കൊല്ലം. അപ്പോൾ ഇതാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ജോബ് വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി പുതിയ എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ.